തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് മുതൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണം അതിൻ്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന ഈ ഘട്ടം വരെയും പ്രധാനപ്പെട്ട സർവേ ഏജൻസികൾ വിവിധ ചാനലുകൾക്കായി നടത്തിയ സർവേകളിലെല്ലാം എൽ ഡി എഫിന് തുടർ ഭരണം എന്നത് തന്നെയാണ് പ്രവചിക്കുന്നത്. ഇപ്പോൾ യു ഡി എഫിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്ന മാധ്യമങ്ങൾക്ക് വേണ്ടി നടത്തിയ സർവേകളിലും അത്തരത്തിലുള്ള ഒരു ഫലമാണ് വന്നത് എന്നതിന് പിന്നാലെ ഇതെല്ലാം പണം മുടക്കി ഉണ്ടാക്കിയ സർവേകളാണ് എന്നും ഇടതുപക്ഷത്തിൻ്റെ പി ആർ വർക്കിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നടക്കുന്നത് എന്നുമുള്ള ആരോപണം അതിശക്തമായ ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. അതിനിടയിൽ യു ഡി എഫുകാരെ സമാധാനപ്പെടുത്തുന്നതിന് വേണ്ടി കോൺഗ്രസിൻ്റെ മുഖപത്രമായ വീക്ഷണം ഒരു പുതിയ കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട്. കേന്ദ്ര ഇൻ്റലിജൻസ് ഏജൻസി 92 മുതൽ 101 സീറ്റുകൾ വരെ യു ഡി എഫ് നേടും എന്ന് പ്രവചിച്ചിരിക്കുന്നു. അത്രേ ഗംഭീരമാണ്. പക്ഷേ ഈ കേന്ദ്ര ഇൻ്റലിജൻസ് ഏജൻസി അങ്ങനെ 101 സീറ്റുകൾ വരെ യു ഡി എഫ് നേടും എന്ന് പറയുന്നിടത്ത് 4 സീറ്റുകളിൽ യു ഡി എഫ് സമ്പൂർണ്ണ വിജയം നേടുമെന്ന് പറയുന്നു. പക്ഷേ ആ 4 സീറ്റുകൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞുകൂടാ പോലും. അപ്പോൾ അങ്ങനെ 4 സീറ്റുകളിൽ സമ്പൂർണ്ണ വിജയം നേടുമെന്ന് കേന്ദ്ര ഏജൻസി പറയുന്നുണ്ട് എങ്കിൽ ആ കേന്ദ്ര ഏജൻസിക്ക് ആ 4 ജില്ലകൾ ഏതാണ് എന്ന് കൂടി പറയാമല്ലോ. 7 മന്ത്രിമാർ തോക്കും എന്ന് പറയുന്നു. ആ 7 മന്ത്രിമാർ ആരൊക്കെയാണ് എന്ന് സ്വാഭാവികമായി ആ സർവേ ആ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഇൻ്റലിജൻസ് റിപ്പോർട്ട് എന്നുള്ള പേരിൽ എന്തും പറച്ചുവിടാം എന്നുള്ളൊരവസ്ഥയാണ്. യഥാർത്ഥത്തിൽ ഈ കേന്ദ്ര ഇൻ്റലിജൻസ് ഏജൻസിയെ ഉദ്ധരിച്ചുകൊണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ ബി ജെ പി 3 സീറ്റുകൾ വിജയിക്കുമെന്നും 5 സീറ്റുകളിൽ 2 സ്ഥാനത്തെത്തുമെന്നും ജന്മഭൂമി റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ വീക്ഷണമാണ് റിപ്പോർട്ട് ചെയ്തത്. അതായത് കേന്ദ്ര ഇൻ്റലിജൻസ് ഏജൻസി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ജന്മഭൂമിക്കാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇപ്പോൾ വീക്ഷണത്തിനാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. വീക്ഷണമല്ലാതെ യു ഡി എഫിന് വേണ്ടി വല്ലാതെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ പോലും ആ റിപ്പോർട്ടിനെക്കുറിച്ച് ഒരിടത്തും ഒരു വരി പോലും പറയുന്നില്ല. സംസ്ഥാന ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഈ സംസ്ഥാന ഇൻ്റലിജൻസിനെയും കേന്ദ്ര ഇൻ്റലിജൻസിനെയും ഒക്കെ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഉദ്ധരിച്ച് വാർത്തകൾ ചെയ്യാം. ഒരു കുഴപ്പമില്ല. കാരണം ഇൻ്റലിജൻസ് അത് സമ്മതിക്കാനോ നിഷേധിക്കാനോ വരുന്നില്ല. ഇൻ്റലിജൻസ് അവരുടെ ജോലി വളരെ കൃത്യമായി ചെയ്യുന്നത് സർക്കാരിന് തങ്ങളുടേതായ റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അത് ഒരു കാരണവശാലും നമ്മൾ ഏതെങ്കിലും ഒരു മാധ്യമക്കാർക്ക് അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ അവർ ചോർത്തി നൽകും എന്ന് വിശ്വസിക്കുന്നത് മണ്ടത്തരമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് വാർത്ത അടിച്ചാലും അവരത് നിഷേധിക്കാൻ പോകുന്നില്ല. ഏയ് ഞങ്ങളങ്ങനെ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങളങ്ങനെ കൊടുത്തു എന്നവർ പറയാൻ പോകുന്നില്ല. അത് നന്നായി അറിയാവുന്നുള്ളത് കൊണ്ടാണ് വീക്ഷണം 1 പേജിൽ ഇത്തരമൊരു റിപ്പോർട്ട് കൊടുത്ത് യു ഡി എഫ് അണികളെ ആവേശഭരിതരാക്കി മാറ്റുന്നത്. 92 മുതൽ 101 സീറ്റുകൾ വരെയൊക്കെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിൽ യു ഡി എഫിന് നേടാനാകും എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതും ആ വീക്ഷണത്തിൻ്റെ ഈ വാർത്ത കണ്ട് ആരെങ്കിലും അങ്ങനെ ആവേശഭരിതരായി പോകുന്നുണ്ടെങ്കിൽ അവർക്ക് സംഭവിക്കാൻ പോകുന്നത് വലിയ നിരാശയാകും എന്ന് മാത്രമേ പറയാനുള്ളൂ. കുറേ ഇടങ്ങളിൽ നല്ല മത്സരം നടക്കുന്നുണ്ട്. ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ അപ്പോഴും ആ എൽ ഡി എഫ് അവരുടെ എഡ്ജ് ഒരു വശത്ത് നിലനിർത്തുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കാതിരിക്കാനാകില്ല. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ എത്തി പ്രചരണ രംഗത്തൊരു പുതിയ ഊർജ്ജം ഉണ്ടാക്കി വച്ചിട്ടുണ്ട് എങ്കിൽ പോലും പിണറായി വിജയൻ എന്ന നായകൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് മുന്നിലാണ് എൽ ഡി എഫ് ഉള്ളത്. പക്ഷേ സ്ഥാനാർത്ഥികളുടെ മികവ് കൊണ്ട് പലയിടങ്ങളിലും മത്സരം ടൈറ്റാക്കി മാറ്റാൻ യു ഡി എഫിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ബലാബലത്തിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയൊന്നും നമുക്ക് തള്ളിക്കളഞ്ഞുകൂടാ. അപ്പോഴും ഈ കേന്ദ്ര ഇൻ്റലിജൻസ് റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പറ്റിക്കാൻ നടത്തുന്ന ശ്രമങ്ങളുണ്ടല്ലോ, അത് ഇത്തിരി കടന്ന കൈയാണ്.